മഹലിനി നദിയിൽ ഗണ്ണാടി നോക്കും മാനേ ഉള്ളി മാനേ മാലിനി നദിക്കരയിൽ പൊന്മീനിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുന്തള കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമണ്ട് എന്ന ദുഷ്യന്തൻ ആരോടും പോയി പറയരുത് ഈ കഥ ഡൈമ പൊന്ന ഡൈമ മത്തിയാണല്ലേ ഇത്തിരി അഴിയേതും കൂടാ അതാ ഇത്ര നാറ്റം മുരുകപ്പ എന്താപ്പനെ മീഞ്ചിന്റെ കരിയോ വല്ലാത്തൊരു മീൻനാറ്റം ചന്തക്കകത്ത് കാറ്റടിച്ച പിന്നെ അത്ര മടക്കൂടെ അപ്പാണ്ടി കഴുതെ അതവിടെ വെച്ച് കരം കൊടുത്തു പിള്ള പോ താനുന്നില്ല മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോ കാലഞ്ഞെടുക്കാതെ പറഞ്ഞു പറയാതിരിക്കാൻ നിവൃത്തിയില്ല തനിക്കെന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ് ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പൻ മാധവം കുട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് തന്നെത്താനെ കൊലച്ചോറ് ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ പാട്ടി നേരെ ചൊവ്വേ കരം തിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലടാ ഡയമൻ കൊച്ചാട്ടനെ ഞാൻ എവിടെയൊക്കെ തപ്പി കൊച്ചാപ്പി നീ തപ്പേണ്ടടത്ത് തപ്പിയില്ല ഡയമനെ കിട്ടിയില്ല ഈ വരിയൊക്കെ പിരിച്ചോടാ തിരിച്ചു പിരിച്ചു കണക്ക് നോക്കുമ്പോ കാണണം ആ കപ്പ കച്ചവടക്കാരെ മാത്രം തന്നില്ല അവൻ വീണ്ടും കടം പറഞ്ഞോ പറഞ്ഞു അത്തി കേട്ടോണ്ട് ഇങ്ങി പോകുന്നു കഷ്ടം തോന്നി അവന്റെ കൊച്ചിന് തൂത്തലും ചർദ്ദിലുമായി ആശുപത്രിയില്ല കൊച്ചാപ്പി ക്രിസ്തുവാകരുത് കെട്ടിയ കൊച്ചുകളുണ്ടാകും ആശുപത്രിയിലാവും ചിലപ്പോ ചത്തുവും അതൊന്നും പുത്തരിയല്ല കടയെടുത്താ തുറക്കണം കച്ചവടം നടത്തണം കരം തരണം ഇല്ലേ കളഞ്ഞിട്ട് പോണം പിടി കൊച്ചാട്ടം പോയി ചോദ്യം എനിക്ക് വയ്യ കൊച്ചിന്റെ തൂച്ചലങ്ങളുണ്ടടാ കുറവുണ്ടേ ആശുപത്രിയിലാണ് ഇപ്പോഴും അതെ വലിയ ബുദ്ധിമുട്ടില്ലല്ലയോ ഒന്നും പറയണ്ട ആശുപത്രിയിലെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നു അതെ അതിപ്പം അവിടുന്ന് ഇവിടുന്നു ഒക്കെ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടല്ലോ അത് ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു നിന്റെ താരാട്ട് പാടി ഉറക്കാനല്ല എടാ തൊട്ടി വെട്ടിച്ചിറ ഡയമനെ തൊട്ട് കളിക്കാറായി നീ നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ശാപ്പിക്കൊണ്ട് തൊട്ടുകൂട്ടും എടാ പറട്ടെ കട നടത്തിയ കരം തരണം ഇല്ലെങ്കി കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയിലുണ്ടല്ലോ കൊണ്ടുപോയി വിൽക്കണം എല്ലാ ആവശ്യമുള്ള കാര്യമായിരുന്നു ആമ്പിള്ളാരൊക്കെ കളിച്ചാലേ അടപ്പ് നിറയ്ക്കും ഞാൻ ആരൊന്നും വിചാരിച്ചടാ എന്റെ കത്തി എവിടെയായി പോയി നിന്റെ ഭാഗ്യം ഇല്ലേ കുത്തിക്കേറി കുടലിയാൻ മാലയിട്ടനെ പക്ഷെ ഡയമണ്ട് ചട്ടം വീതി ചെയ്യല ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട് നിന്നെ പോലെ അല്ലടാ തെണ്ടി എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എനിക്കിപ്പോ അറിയണം ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് തരുന്ന കൊച്ചുമൂപ്പന്റെ അപ്പൻ മൂപ്പനാണോ എന്ന് എനിക്കത് അറിയണടാ ഒന്ന് ഇന്നീ അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും കൂടി ഈ ചന്തക്ക് വേണ്ട ആരാ ഡയമണ്ട് ചട്ടത്തിയാടെ ോട്ട് വായ കിടന്ന് മോങ്ങാറാ തുണി കൊടുക്ക കൊച്ചു മൂപ്പന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞതിന് ശേഷമേ ഞാൻ തുണി കൊടുക്കുന്നു ചന്തയെ വെച്ച് ശപഥം ചെയ്തു എന്തായാലും പൊത്തിയോ പൊത്തിയ മോന്ത മാത്രമേ പോകത്തുള്ളായിരുന്നു ഇത് തൊഴിച്ചു അടിതാവിക്കിട്ട് അന്നെന്തിനെ കത്തിയോടെ പോയി കൈവിട്ട് പോയി അല്ലെങ്കിൽ അങ്ങ് ചൊറിഞ്ഞേനെ കത്തുന്ന ശവത്തേന്ന് ബീഡി എത്തിക്കരുത് കൊച്ചുമൂപ്പ എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കും പക്ഷെ എന്റെ കൊച്ചുമൂപ്പനെ പറഞ്ഞോ എന്ത് പറഞ്ഞു പറഞ്ഞോ അതിനപ്പുറം പറഞ്ഞു ആടവൻ ആ കപ്പ കച്ചവടക്കാരൻ തെണ്ടി സന്തോഷത്തോടെ ഡൈമൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മൂപ്പനെ ചാടിപ്പോകുന്നേ ബ്രഹ്മാവിന് ബർമ വെച്ചവനാണ് ഈ ഡയമണ്ട് ചട്ടമ്പി കപ്പക്കാരൻ എന്നെ ഈർക്കിലേക്ക് തോണ്ടിയെങ്കിൽ ഞാൻ അവനെ കട്ടപ്പാടിക്ക് തോണ്ടിക്കും